ഓരോ ദിവസവും പുതിയ പുതിയ വീടുകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഓരോ പുതിയ പുതിയ വീടുകളുമായിട്ടാണ് ഞങ്ങൾ എത്താറുള്ളത്. ഇന്നും അതുപോലെ തന്നെ പുതിയ ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പുക്കാട്ടുപടി എന്ന സ്ഥലത്താണ്. കൃത്യമായി പറഞ്ഞാൽ മലയിടം തുരുത്ത്. പെരുമ്പാവൂർ എറണാകുളം ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 150 മീറ്റർ മാത്രം അകലത്തിലായി വളരെ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട്. 4.25 സെൻറ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. വീടിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പുറകിലുള്ള ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലേ മുക്കാൽ സെൻറ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും കാര്യങ്ങളുമെല്ലാം ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു. കുറച്ച് ബോക്സ് ടൈപ്പ് എലിവേഷനും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ധാരാളം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ പെയിൻറ്റിങ് കൊടുത്തിരിക്കുന്നു. കൂടുതലും വൈറ്റ് കളർ പെയിൻറ്റിങ്ങിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുമ്പിലുള്ള റോഡ് ഇതാണ്. വലിയ വിടുത്തുള്ള വലിയ ഒരു റോഡ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഗേറ്റും വലിയ ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പില്ലറുകളിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ഗേറ്റ് ലാമ്പ് വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബും ജി ഐ ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ ഗേറ്റ്, ഏകദേശം ഒരു 20 അടി രീതിയുള്ള ഒരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ്. എത്ര വലിയ വാഹനം വേണമെങ്കിലും കയറാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു വശത്തേക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഗേറ്റും ഇവിടെ കൊടുത്തിരിക്കും. ഒരു 95% വർക്കുകളാണ് വീടിൻ്റെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നു. കടപ്പാക്കല്ലുകളോട് സദൃശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നു. അത് പോളിഷ് ചെയ്യാണ്ട് അതിനുള്ളിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും വരുന്നതാണ്. 4.25 സെൻറ് സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ ഒരു 3-4 വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സൗകര്യം ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡും വളരെ വിശാലമായിട്ടുള്ള റോഡാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. കിണറിന് പുറത്തായി നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. നല്ല ഗ്രില്ലൊക്കെ ഇട്ട് ഭംഗിയാക്കിയ കിണർ. നല്ല വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത്. ഈ കിണറിൽ നിന്നാണ് നമുക്ക് ആവശ്യത്തിനായുള്ള ശുദ്ധജലം ലഭിക്കുന്നത്. ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ അടുക്കളത്തോട്ടം നിർമ്മിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വലിയൊരു സ്പേസ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 4.25 സെൻറ് സ്ഥലമായതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് ഇവിടെ ലഭ്യമാണ്. പുറകുവശത്തും അത്യാവശ്യം സ്ഥല സൗകര്യം ലഭ്യമാണ്. ഏകദേശം 2 മീറ്ററോളം സ്പേസ് വശങ്ങളിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വീണ്ടും ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രണ്ട് വശത്തായി ടെക്സ്ചർ വർക്കുകൾ വരുന്നു കാർ പാർക്കിൻ്റെ. ഇവിടെ കിച്ചൺ വിൻഡോയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ടൊരു പില്ലർ വരുന്നുണ്ട്. അതിൽ നല്ലൊരു ഡിസൈനുള്ള ടെക്സ്ചർ വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരു 2 പില്ലറുകൾ കൂടി വരുന്നുണ്ട്. അവിടെയും ആ ടെക്സ്ചർ വർക്ക് അവിടെയും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ വരുന്നുണ്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായി ഇവിടെയും ഒരു വിൻഡോ വരുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് ഇനി നമ്മൾ കാണുന്നത് മെയിൻ ഡോറാണ്. മഹാഗനി വുഡിലാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു നല്ല ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. രണ്ട് വശങ്ങളിലേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ലിവിങ് സ്പേസ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് വരുന്നത്.
വലിയ 4x2 ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല മനോഹരമായ രീതിയിൽ നൽകിയിരിക്കുന്ന ഒരു ഫാനും അവിടെ കൊടുത്തിട്ടുണ്ട്. വാം LED ലൈറ്റുകളാണ് പൂർണ്ണമായും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാൾ ലൈറ്റും കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്യൂരിയസ് എല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസും ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിലാണ് TV യൂണിറ്റ് വരുന്നത്. വലിയ ഒരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും TV കാണാവുന്ന രീതിയിലാണ് ഈ TV യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വാൾപേപ്പർ വരാനുണ്ട്, അത് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിനടിയിലായിട്ട് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ്, ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിനടിയിലാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം വരുന്നത്. വാഷ് കൗണ്ടർ ഒഴിക്കുന്നത് ഈ കോർണറിലായിട്ടാണ്. ഒരു ഓവൽ ഷേപ്പിലുള്ള വാഷ് കൗണ്ടർ വരുന്നു. സൊമാനിയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ബെൻഡവയുടെ ടാപ്പും ഇവിടെ ഒരു ടവൽ റോഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്കുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ ഒരു നല്ല ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. താഴെയും മുകളിലുമായി ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് നോക്കിയറിയാം, ഒരുപാട് കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് വശങ്ങളിലായി രണ്ട് കിച്ചൺ വിൻഡോ ഓരോ പാടുകളിൽ വരുന്നുണ്ട്. ഇവിടെ കാർപോർട്സിൽ നിന്ന് കണ്ട ആ ജനലാണ്. ടേബിൾ ടോപ്പായി വൈറ്റ് കളറിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് മുകളിൽ വാൾ ടൈലുകൾ നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പവർ പ്ലഗ് കാണാം. അതുപോലെ തന്നെ ഒരു പവർ പ്ലഗ് കുറച്ച് സ്വിച്ചുകളും ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷുള്ള സിങ്കും രണ്ട് ടാപ്പുകളും അവിടെയും കൊടുത്തിരിക്കുന്നു. കിച്ചന് പുറമേ നമുക്ക് ഈ വീടിനൊരു വലിയ നല്ല സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും നല്ലൊരു ഏരിയ നൽകിയിരിക്കുന്നത്. ഗ്രില്ലെല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഏരിയ. മുകളിൽ സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന് പുറക്ക് വശത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ്, അത്യാവശ്യം നല്ലൊരു സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത്യാവശ്യം സ്ഥലം വേണമെന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ വീട്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ ബെഡ്റൂം. ടൈലുകളെല്ലാം സെയിം തന്നെയാണ്. വൈറ്റ് കളറുള്ള ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും എല്ലാം വരുന്നുണ്ട്. മുകളിലൊരു നല്ല ഫാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. രണ്ട് പാടുകളുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഡോറ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് തേക്കിൻ്റെ ഡിസൈനുള്ള ഫൈബർ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വാഷ് ബേസിങ് വരുന്നു. ഇവിടെ ഒരു സൊമാനിയുടെ ക്ലോസറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ്. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്റ്റെപ്പിന് ചേർന്നൊരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകൾ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. സ്റ്റീലിലാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ചെറിയ ഒരു സ്പേസ്, നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. അവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ സജ്ജീകരിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ ടേബിളും അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വാളിലെല്ലാം നല്ല വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ വരുന്നതായി നമുക്ക് കാണാം. മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത്. വലിയ ബെഡ്റൂമുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ്
മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായി നമുക്കൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. രണ്ട് പാളി ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിരിക്കും. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തേക്കിൻ്റെ ഡിസൈനുള്ള ഫൈബർ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൽ നല്ല ഡിസൈൻ വർക്കിൽ തന്നെ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിൽ നല്ല ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നത്. അവസാന ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെ സൊമാനിയുടെ ഒരു വാഷ് ബേസിനും ഒരു ടവൽ റോളുമെല്ലാം വരുന്നുണ്ട്. ഒരു മിറർ വരാനുണ്ട്. അതെല്ലാം ചെയ്ത് നൽകുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ് ഈ മുകളിലത്തെ ബെഡ്റൂമിലും വരുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ ഇവിടെ മുകളിൽ ഒരു ഫാന് നൽകിയിരിക്കുന്നു. ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബാത്റൂമിൻ്റെ ഡോർ നേരത്തെ കണ്ട ആ ഡിസൈനിലുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഈ ബാത്റൂമിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ സോപ്പ് ഡിഷ് വരുന്നു. ഇവിടെ വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, അതിന് മുകളിലായി എക്സോസ്റ്റ് ഫാൻ. ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഷവർ വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ നേരെ തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഏരിയയാണ് യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. മുകളിൽ ഡ്രസ് വർക്ക് ജി ഐ ഷീറ്റും സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ് വർക്കും കൊടുത്തിരിക്കുന്നു. താഴെ വെള്ളം വീഴാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റും അതിൻ്റെ ടാപ്പ് കണക്ഷനുമൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടെറസിലേക്ക് പോകുന്നത് ഈ വഴിയാണ്. അങ്ങനെ നല്ല സ്ട്രോങ്ങിലാണ് ഈ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് തുറന്ന് ടെറസിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ടെറസ്. നല്ല ഭംഗിയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. നല്ല ഭംഗിയുള്ളതും വിശാലമായതുമായ ഒരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ താഴെ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ്. ഇത് ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെയും ഫോൾ ചെയ്തും വർക്കുകളെല്ലാം വരുന്നുണ്ട്. ഇവിടെ നല്ല ഫാനും നൽകിയിരിക്കുന്നു. പാരപ്പറ്റായി സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുകളും കൊടുത്തിരിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള വീടാണ്. എലിവേഷനിൽ വ്യത്യാസമുണ്ട്. ആ വീടാണ് ഓപ്പോസിറ്റ് ഉള്ളത്. അത് അടുത്ത വീടുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. നാലേമുക്കാൽ സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇത്. ഈ വീടിൽ നമുക്ക് ഒരു 4 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബസ് റൂട്ടിൽ നിന്നും കേവലം 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലം വരും. അതുപോലെ തന്നെ കാക്കനാട്ടിലേക്ക് മാത്രം തന്നെയാണ് ദൂരം. എടപ്പള്ളിയിലേക്ക് ഒരു 13 കിലോമീറ്റർ ഏകദേശ ദൂരം വരും. പെരുമ്പാവൂരിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ തന്നെ എയർപോർട്ടിലേക്കൊരു 13 കിലോമീറ്ററൊക്കെ അകലം വരും.
ഈ വീടിന് നമ്മളുടെ ബിൽഡർ, അതായത് ഈ വീടിൻ്റെ ബിൽഡർ ഞങ്ങൾ തന്നെയാണ്. വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണിത്. അപ്പോൾ ഇതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്ന വില 60 ലക്ഷം രൂപയാണ്. പക്ഷേ ഇത് നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.